ഹലോ. ഹലോ. നമസ്കാരം, ഇത് ഇസ്മായിൽ വഫ അല്ലേ? അതെ. ഓക്കെ, ഫ്രീ ആണോ? ഞാൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഓക്കെ, താങ്കളുടെ ഒരു ഒരു വോയിസ് മെസ്സേജ് കറങ്ങി കിട്ടി. അപ്പോ അതിലെ നമ്പർ കണ്ടതുകൊണ്ട് കേട്ടതുകൊണ്ട് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. പരിചയപ്പെടാല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ രണ്ട് ധ്രുവത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ് ധ്രുവം? ഞാൻ ഒരു കാര്യം ഒന്ന് തുടക്കത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു പെർമിഷൻ ആണ്. ഓക്കെ, നമ്മൾ ഈ സംസാരിക്കുന്നത് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ? റെക്കോർഡ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ശരി, അല്ല, നമുക്ക് നമ്മൾ സംസാരിക്കാൻ നമ്മളിത് മുതിരുമ്പോ അത് ഒരു സോഷ്യൽ കോസിനും കൂടി വേണ്ടിയിട്ടാണ്. അത് ചെയ്യാറില്ല, അതിന്റെ ആവശ്യം വരാറില്ല. അല്ല, നമ്മള് സിസ്റ്റിൽ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വാല്യൂസ് ആണ് ലോകത്ത് പ്രധാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എല്ലാരും വിശ്വസിക്കണം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആമുഖത്തിൽ കുറെ വാല്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, അതുകൊണ്ടാണല്ലോ നമ്മൾ പെർമിഷൻ എടുക്കുന്നത്. സ്ഥലം ഞാൻ ഇവിടെ തൃശ്ശൂരാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ ഞാൻ പറയാറില്ല, കാരണം അറിയാലോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ സമാധാനം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ്. നമ്മളെ എന്റെ തിയറി എന്താ അറിയോ? ഞാനിപ്പോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹാപ്പിനെസ്സിലാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തു വന്നു. എക്കോണമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസ് ഒന്നും ഹാപ്പിയസ്റ്റ് കൺട്രീസിന്റെ റാങ്കിൽ മുകളിൽ എവിടെ ഇല്ല. അമേരിക്ക, ഇംഗ്ലണ്ട് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നിരീശ്വരവാദ രാഷ്ട്രങ്ങളിലാണ് വളരെ സുഖം എന്ന് ഒരു യുക്തിവാദി മാസികയിൽ ലേഖനം ഞാൻ വായിച്ചിരുന്നു. അതെ, സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് യുക്തിവാദി മാസികയിൽ തന്നെ വന്നതാണ്, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ്. അതായത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് സുഖം കൂടുതലാണ് എന്നായിരുന്നു അവരുടെ ലേഖനത്തിന്റെ ഉള്ളടക്കം. ഉള്ളടക്കം അങ്ങനെ ആവാം. നിരീശ്വരവാദ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പറയുന്ന വാചകങ്ങളിൽ ഞങ്ങൾ പറയുന്നിടത്തും ഞാൻ പറഞ്ഞിടത്തും ഒക്കെ യോജിക്കാൻ പറ്റാത്ത വാചകങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഞങ്ങൾ നിരീശ്വരവാദ മാസിക എന്ന് തന്നെ പറയാം. ഓക്കെ, അല്ല, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ പവറ് കഴിക്കുന്നത് നിങ്ങൾ വാക്കിലും വാചകത്തിലുമാണ്. ഒന്ന് കേൾക്കൂ, അതായത് നമ്മള് പറയുന്ന വാക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതല്ല നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ മുതലാളിത്ത രാഷ്ട്രം എന്ന് പറയുമ്പോൾ ദാറ്റ് ഹാസ് എ ഡെഫിനിഷൻ, അത് കറക്റ്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് മുതലാളിത്ത രാഷ്ട്രം എന്ന് നമ്മൾ വിളിക്കുന്നത്? ഇക്കണോമി, ഇപ്പൊ താങ്കൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇല്ല എന്ന് താങ്കൾ പറയുന്നു. ഇല്ല, ആ വാക്കൊന്നും മാറ്റണം, കുറവാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കുറവാണ് എന്ന് താങ്കൾ പറയുന്നു. അതിന്റെ ടോപ്പ് ലിസ്റ്റിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. യു എസ് ഇല്ല, അതും കുറച്ചൊരു കൃത്യമാക്കാം. 144 രാഷ്ട്രങ്ങളാണ് കഴിഞ്ഞ കൊല്ലം പുറത്തേക്ക് വന്നത്. ശരി, ആദ്യത്തെ 10 രാഷ്ട്രങ്ങളിൽ ഈ പറയുന്ന രാഷ്ട്രങ്ങളൊന്നും ഇല്ല. ഏതൊക്കെയാണ് 10 രാഷ്ട്രങ്ങൾ ഒന്ന് പറയാവോ? ഒരു സെക്കൻഡ്, എന്റെ അടുത്ത് 200 പേജിന്റെ അതിന്റെ റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു സൈക്കോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഹാപ്പിനെസ് ഒരു സൈക്കോളജി സബ്ജക്ട് ആണെന്നൊക്കെ പറയല്. ശരി, അത് ഐക്കോണമൊന്നുമില്ല, അത് ഫിലോസഫേഴ്സിന് പറയാം, ഇക്കോണമിസ്റ്റുകൾക്ക് പറയാം, ഈവൻ ലേമൻ കെൻസ് ആർക്കും പറയാം. പിന്നെ ഓരോ സബ്ജക്റ്റിന് ഓരോ എക്സ്പേർട്ട് ഉണ്ടാവും. ഐ തിങ്ക് ദാറ്റ് യു ആർ യുവർ എ ഹോമിയോ ഡോക്ടർ, ആയിരുന്നു. ഞാന് കുറച്ച് ഈ ഹോമിയോപ്പതി വ്യാജം പഠിച്ച ഒരാളാണ്. സെക്കൻഡ്, ഞാൻ പറഞ്ഞത് അതിന്റെ റിപ്പോർട്ടിന്റെ കയ്യിലുണ്ട്, 200 പേജ് ഉണ്ട്. അല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ നീഡ് ഹാപ്പിനെസ് ആണെന്നും ഹാപ്പിനെസ് എഡ്യൂക്കേഷൻ ആണ് പ്രധാനപ്പെട്ടത് എന്നും വിശ്വസിക്കുകയും അതിനുവേണ്ടി ഇപ്പം ഒരു സ്ഥാപനം അത് അടക്കം കൊടുത്തുകൊണ്ട് പിന്നെ ഒരു എഡ്യൂക്കേഷൻ നടത്താൻ പറയാം. ഈ രാഷ്ട്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫിൻലാൻഡ്, ഇത് 10 മാർക്കിട്ടിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ആർക്കും കൂടി കിട്ടുമ്പോ കുറച്ചുകൂടി എക്സാക്ട് കിട്ടും നിങ്ങൾക്ക്. ഫിൻലാൻഡ് 7.8,
ഡെൻമാർക്ക് 7.6, സ്വിറ്റ്സർലൻഡ് 7.5, ഐസ്ലാൻഡ് 7.5, നോർവേ 7.4, നെതർലാൻഡ് 7.4, സ്വീഡൻ 7.3, ന്യൂസിലാൻഡ് 7.3, ഓസ്ട്രിയ 7.2, ലക്സംബർഗ് 7.2. ഇപ്പൊ നിങ്ങളിപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്കോണമിക്കലി അഡ്വാൻസ്ഡ് ആയ കണ്ട്രി ആദ്യത്തെ 10 റാങ്കിൽ കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ ഏതാണ് എക്കണോമിക്കലി ഡെവലപ്ഡ് അല്ലാത്ത കൺട്രി? എങ്ങനെ നമ്മളെ അവിടെ അങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ധാരണയിലും വ്യത്യാസം ഉണ്ടായി. നമ്മളിപ്പോ എക്കോണമിക്കലി ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മൂന്ന് രാഷ്ട്രമാക്കി തിരിക്കുന്നുണ്ടല്ലോ, ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്, രണ്ട് ഡെവലപ്ഡ്, മൂന്ന് കാറ്റഗറൈസേഷൻ. അതില് അമേരിക്ക, ബ്രിട്ടന്, ഓസ്ട്രേലിയ, കാനഡ ആൻഡ് ഫ്രാൻസ്, ഇവെല്ലാം എക്കോണമിക്കലി അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുള്ളൂ, തെറ്റാം. ആ രാഷ്ട്രങ്ങളൊന്നും എവിടെ കാണുന്നില്ല. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാർക്കറ്റിൽ 10 വരെ കാണുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഈ 10 രാജ്യങ്ങൾ ഒന്നും കൂടി ഞാൻ വായിക്കാം. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ, ലക്സംബർഗ്, ന്യൂസിലൻഡ്, ഓസ്ട്രിയ. ഇതിൽ ഏതാണ് ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങൾ? എങ്ങനെ? ഇതിൽ ഏതാണ് ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങൾ? ഇനി അവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അല്ല, അതൊന്നും അറിഞ്ഞ അത് ക്ലിയർ ചെയ്ത് പോവാലോ. നമ്മൾ ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, തിരിച്ചു ഞാൻ പറയാം. അമേരിക്ക ഡെവലപ്ഡ് അല്ലേ? അല്ല, താങ്കൾ പറഞ്ഞത് റിപ്പോർട്ടിൽ ആദ്യത്തെ 10 10 രാജ്യങ്ങൾ ഡെവലപ്ഡ് കൺട്രീസ് അല്ല എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ആദ്യം ധാരണ വെച്ചു, ഞാൻ തിരുത്തിക്കോളാം. ഞാൻ എപ്പോൾ തിരുത്താൻ റെഡിയുള്ള അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ 10 രാജ്യങ്ങളിൽ ഏതാണ് ഡെവലപ്ഡ് അല്ലാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ? ആദ്യത്തെ 10 രാജ്യങ്ങൾ അത് എനിക്കൊന്ന് പഠിക്കണം. അപ്പൊ അത് പഠിക്കാതെയാണോ അപ്പൊ താങ്കൾ അതല്ല എന്ന് പറഞ്ഞത്? അല്ല, ഞാൻ തോറ്റു തരാൻ മടിയില്ലാത്ത ഒരാളാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ തോൽവി ജയമൊന്നല്ല, ഞാൻ അങ്ങനെ തർക്കിക്കാൻ വേണ്ടിയോ അല്ല. അല്ല, ഇതിൽ ഏത് രാഷ്ട്രം ഡെവലപ്മെന്റ് നമ്മൾ പറയുമ്പോ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ നടത്താം. ഞാൻ താങ്കൾ വിളിച്ച് തർക്കിക്കാൻ വേണ്ടിട്ടല്ല. ഓക്കെ, താങ്കൾ വിളിച്ച് തർക്കിക്കാൻ വേണ്ടിട്ടല്ല. അല്ല, പറഞ്ഞോളൂ. ഓക്കെ, താങ്കളെ വിളിച്ചത് തർക്കിക്കാൻ വേണ്ടിട്ടല്ല. ഒന്ന്, രണ്ടാമത്തെ കാര്യം, താങ്കൾ അയച്ചു എന്ന് പറയപ്പെടുന്ന, എനിക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന ആ വോയിസ് മെസ്സേജസിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, അത് ഒന്ന് സംസാരിച്ചു പോകാമെന്ന് ഞാൻ കരുതി. ഓക്കെ, അത് പ്രധാനമായിട്ടും ഞാൻ പറയാം. അത് അതില് ആ വിവരങ്ങൾ, ആ പങ്കുവെച്ച വിവരങ്ങൾ അവാസ്തവമാണ്, അത് വാസ്തവ വിരുദ്ധമാണെന്നുള്ളതാണ് ഒരു കാരണം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, താങ്കൾ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനത്തിനെ താങ്കൾ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ ഇത്തരം ആ വാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ആ സാധനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിന് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വലിച്ചഴക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ വലിച്ചഴച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് എന്ത് മേന്മയാണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് കാലങ്ങളായിട്ട് സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ താങ്കൾ അതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മീൻസ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം, ഇസ്ലാമാണ് ഏറ്റവും അധികം ഹാപ്പിനെസ് നൽകുന്നത്, ഏറ്റവും കൂടുതൽ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്ന മതം എന്നൊക്കെ താങ്കൾ അതിനകത്ത് പറയും. മുസ്ലിം കമ്മ്യൂണിറ്റി എന്നായിരിക്കും എന്റെ പ്രയോഗം. നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി കേൾക്കാലോ, ഓഡിയോ വേണോ? കേട്ട് നോക്കാം. എന്നുവെച്ചാൽ അല്ല, ഒരാള് ഇസ്ലാമിന് കുറെ നല്ല പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതേ സ്ഥാനത്ത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ദുബായിൽ ചുവന്ന തെരുണ്ട്, ഏഷ്യകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്നും ഞാൻ പറയാം, 5-star ഹോട്ടലിൽ കള്ളുണ്ട്. ശരി, ആ പക്ഷേ ദേ ആർ നോട്ട് ഫോളോയിങ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഫോളോ ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഒരു സ്ഥലം ഫോളോ ചെയ്യുന്ന രാഷ്ട്രം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അല്ലാതെ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യാനില്ല, അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ്? അതായത് ഇസ്ലാം എന്ന് പറയുന്നത്, താങ്കൾ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, രണ്ടു തരം മതങ്ങളാണ് ഉള്ളതെന്ന് താങ്കൾ പറഞ്ഞത്. അതായത് ഒന്ന് മനുഷ്യനിർമ്മിത മതങ്ങളും
രണ്ട് ദൈവം അല്ലാഹു നിർമ്മിച്ച മതം. ദൈവം ഞാൻ ഉപയോഗിക്കൂല, അല്ലാഹുവിന്റെ മതം. അല്ലാഹു അത് തന്നെ, ഞാൻ അത് തന്നെ പറഞ്ഞു, അല്ലാഹു നിർമ്മിച്ച മതം. ഓക്കെ, അപ്പൊ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അവിടെ പറഞ്ഞു വെച്ചത് ഇസ്ലാമിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അള്ളാഹു ഒരു നിയമം ഒരു ഒരു ദീന ഇവിടെ ഉണ്ടാക്കി വെക്കുമ്പോ ആ ദീന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധനം ഇന്ന് ലോകത്ത് ഒരു പഞ്ചായത്തിൽ പോലും ഇല്ലാതെ ആവുക എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? അത് ആളുകൾ കൈയൊഴിയേണ്ടി വരുന്നു, അതിലെ പല കാര്യങ്ങളും മാറ്റേണ്ടി വരുന്നു, അത് ഇന്നത്തെ ജനതയ്ക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് ദൈവികമാണെന്ന്, അത് ദൈവികമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു ഉദാഹരണം, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഞാൻ ഒരു നിലക്ക് യോജിക്കാൻ പോകുന്നില്ല. അല്ല, ഒരു കാര്യം, ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ഒരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പൊ ഭാര്യ അനുസരണക്കേട് കാണിക്കും എന്ന് സംശയം തോന്നിയാൽ ഭാര്യ അടിക്കാം എന്ന് ഖുർആനിലുണ്ട്, താങ്കൾക്ക് അറിയാലോ. അപ്പോ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഭാര്യ അത്തരത്തിൽ ഒരു അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നിയാൽ താങ്കൾ അടിക്കുമോ? അനുസരണക്കേട് കാണിക്കല്ല, അനുസരണം കാണിച്ചിരിക്കണം, കാണിക്കും എന്ന് ഭയന്നാൽ എന്നാണ്, എന്ന് സംശയം തോന്നിയാൽ എനിക്കൊന്ന് നോക്കാലോ. ഞാനത് കൃത്യമായിട്ടാ പറയുന്നത്, ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയന്നാൽ നിങ്ങൾക്ക് ഭാര്യ അടിക്കാം, അനുസരണക്കേട് കാണിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഭാര്യ അടിക്കുമോ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ അടിച്ചു നിങ്ങളുടെ അടുത്ത് വന്നു, താങ്കൾ അടിക്കൽ അടിക്കൽ നിർബന്ധമില്ല? അല്ല, നിർബന്ധമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം, അങ്ങനെ അടിക്കാം എന്ന് ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അത്തരത്തിലുള്ളൊരു നിയമം അവിടെ ഉള്ളപ്പോ താങ്കൾ ആ നിയമത്തെ അനുവദിക്കുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ അടിക്കണോ വേണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ അള്ളാ എന്തൊക്കെ പറഞ്ഞു അത് എന്റെ യുക്തിക്ക് യോജിച്ചില്ലെങ്കിലും ഞാൻ തത്വത്തിൽ സ്വീകരിച്ചിരിക്കും. ഓക്കെ ഓക്കെ, അതായത് ഇപ്പൊ അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്ന സാധനം ഖുർആൻ പ്രകാരം ഇന്നും ഹലാലാണ്, താങ്കൾ അപ്പൊ അതിനെയും നിലനിൽക്കുന്നില്ല? നിലനിൽക്കാതെ ആയത് എന്തുകൊണ്ടാണ്? മനുഷ്യനാണോ നിരോധിച്ചത് അതോ അള്ളാഹു ആണോ നിരോധിച്ചത്? അള്ളാഹു അത് വലിയ പുണ്യല്ല, അടിമയെ മോചിപ്പിക്കൽ പുണ്യമായി കൽപ്പിച്ചു, അങ്ങനെ ആളുകൾ അത് പുണ്യത്തിന് വേണ്ടി ചെയ്തില്ലാതായി. എവിടെ അങ്ങനെ ചെയ്തത്? എപ്പോഴാണ് നബി നേരിട്ട് മോചനത്തെ എതിർത്ത ഹദീസുകൾ ഞാൻ കാണിച്ചു തരാം, അപ്പൊ താങ്കൾ എന്താ അതിനെ പറയാ? പഠിച്ചിട്ട് നബിയുടെ ഒരു ഒരു ബന്ധു അടിമയെ മോചിപ്പിച്ചു, അവരുടെ ഒരു അവരുടെ കയ്യിലുണ്ടായിരുന്ന അടിമയെ മോചിപ്പിച്ചു, അവരുടെ സ്വത്തായിട്ട്, പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയത്. അത് നബി അറിഞ്ഞു. നബി അറിഞ്ഞപ്പോ നബി അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നീ എന്തിനാണ് അതിനെ മോചിപ്പിച്ചത്? നിനക്ക് ആ അടിമയെ നിന്റെ അമ്മാവിന് കൊടുത്തൂടായിരുന്നു എന്നാ ചോദിക്കുന്നത്. അതായത് നീ എന്തിനാണ് മോചിപ്പിച്ചത്? നിനക്ക് നിന്റെ അമ്മാവിന് അത് കൈമാറിക്കൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്നിട്ട് പറയുന്നത് അങ്ങനെ ചെയ്താൽ നിനക്ക് രണ്ട് പുണ്യമാണ് കിട്ടുക. ഓക്കെ, അത് നിന്റെ അമ്മാവിന് കൊടുത്തു എന്നുള്ളതും അതുപോലെ മറ്റൊരു പുണ്യം കൂടി ചേർത്താണ് അതിനകത്ത് പറയുന്നത്. അതായത് അടിമയെ മോചിപ്പിക്കണം എന്നല്ല അവിടെ പഠിപ്പിക്കുന്നത്, അടിമയെ മോചിപ്പിച്ച സ്ത്രീയെ അതിന് നിരുത്സാഹപ്പെടുത്താൻ മുഹമ്മദ് നബി ചെയ്യും. മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, മുഹമ്മദ് നബി മരിക്കുന്ന സമയത്തും, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാം, മുഹമ്മദ് നബി മരിക്കുന്ന സമയത്തും മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നു. ഇനി ഒക്കെ പോട്ടെ, ഇനിയിപ്പോ ഞങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കണേ എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു സെക്കൻഡ്, ഞാൻ വേറെ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കാം, കഴിഞ്ഞിട്ട് സംസാരിക്കട്ടോ. പറയൂ ഡോക്ടർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഒരു ചെറിയൊരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ നിർത്താം. ഇസ്ലാമിൽ സ്ത്രീക്ക് വളരെയധികം സ്ഥാനം കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ നാട്ടിൽ പാട്ടായിട്ട് നടക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ആളുകൾ. ഓക്കെ, നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമില്. ഒന്ന് നായ, രണ്ട് കഴുതയാണ്, മൂന്നാമത്തത് ഏതാണെന്ന് താങ്കൾക്ക് പറയാവോ? ഈ റൂട്ടിൽ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് മൂന്നാമത്തെ എണ്ണിയിരിക്കുന്നത് സ്ത്രീയാണ്, ഹദീസിലുള്ളതാണ്. ഓക്കെ, ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇതനുസരിച്ച് ഓക്കെ, അതൊക്കെ ഞാൻ വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്, എല്ലാം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്, ഒക്കെ ഉണ്ട്, അതെല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. എല്ലാം അണ്ടർസ്റ്റുഡ് ആണ്. ഈ നാല് മതവും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു മുജാഹിദ ആശയക്കാരനായിട്ട് കുറെ കാലം ജീവിച്ച ആളാണ് ഞാൻ. ഓക്കെ, ഞാൻ നല്ലൊരു മുജാഹിദ ആശയക്കാരനാണ് എന്ന് കണ്ടിട്ട്
എന്റെ ഇസ്ലാമിന്റെ തീക്ഷ്ണത കണ്ടിട്ട് എനിക്ക് പെണ്ണ് വരെ കെട്ടിച്ചു തന്നിട്ടുണ്ട് സമുദായത്തിൽ. ഓക്കെ, അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ വന്ന് നിൽക്കുന്നിടത്തും ഇപ്പൊ ഞാൻ താങ്കളായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി മുഴുവനും എനിക്കറിയാമെന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റുമോ? അത് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, ഇസ്ലാമിനെ കുറിച്ച് മുഴുവനും പഠിച്ചിട്ടാണോ അയാൾ തിരിച്ചു കടന്നു വരിക? ഒരിക്കലും അല്ല. അല്ല, അപ്പൊ ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അത് മുഴുവനും പഠിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നില്ലല്ലോ? ഇല്ല, ഒരു വാശിയും ഇല്ല. അപ്പൊ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാശി നിങ്ങൾ എന്തിനാ വെക്കുന്നത്? ഇസ്ലാമിൽ ഒരെണ്ണം ഒരു തെറ്റ് കണ്ടാ മതി, മുഴുവൻ തെറ്റും കാണണം എന്നില്ല. കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ദൈവികം എന്ന് താങ്കൾ അവകാശപ്പെട്ട മതം, ദൈവികമല്ല അള്ളാഹുവിന്റെ മതമെന്ന് താങ്കൾ അവകാശപ്പെടുന്നു. ശരി, സമ്മതിച്ചു. അതേതായാലും പുതിയ ഒരു തുടക്കമാണ്. കാരണം ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ താങ്കൾ ഇവിടെ തിരുത്തുന്നത് എന്നെ അല്ല. സത്യത്തില് ഇവിടുത്തെ ഇസ്ലാമിന്റെ വക്താക്കൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ദൈവവും ഒന്നാണ് ഓക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിന് ഏതായാലും താങ്കൾ ഒരു നല്ല തിരുത്തലാണ് കൊടുക്കുന്നത്. അത് കൂടുതൽ അതല്ല, അത് താങ്കൾ സമ്മതിച്ചാലില്ലെങ്കിലും ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് താങ്കൾ പറയുമ്പോ, അല്ലെങ്കിൽ അതാണ് ദൈവം എന്ന് പറയുമ്പോ, അത് വലിയൊരു തിരുത്താണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച സംഭവം എന്തായിരുന്നു? പെട്ടെന്ന് വിട്ടുപോയി. അല്ല, മോനെ പറയുന്ന കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞു, അതായത് നിങ്ങൾ പറഞ്ഞതെനിക്ക് തോന്നുന്നു. അത് ഓക്കെ, ഞാൻ തൊട്ട് മുന്നേ ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഖുർആൻ മുഴുവൻ പഠിക്കണം, അല്ലെങ്കിൽ ഇസ്ലാം മുഴുവൻ പഠിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പറയുന്നില്ല. ഓക്കെ, ഇല്ല. അപ്പോ ഇറങ്ങി പോകണമെങ്കിലും നിങ്ങൾ അത് മുഴുവൻ പഠിച്ചിട്ടേ നിങ്ങൾക്ക് ഇറങ്ങി പോകാവുന്നു, അല്ലെങ്കിൽ വിമർശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ കഴമ്പില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിൽ ഒരു തെറ്റ് കണ്ടാ മതി ഇസ്ലാം പൊളിയാൻ. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗതി അള്ളാഹുവിന്റേതാണ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. ഒരു സംഗതി അള്ളാഹുവിന്റെ ആണ്, ആ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമാണ്, എല്ലാം അറിയുന്നവനാണ്, ഓംനിപൊട്ടന്റ് ആണ്, ഓംനിസിയന്റ് ആണ്. ഇങ്ങനെ പറയുമ്പോ ദൈവത്തിന് തെറ്റുപറ്റാൻ പാടില്ല. ഇപ്പൊ ബാലമംഗളം നമ്മള് ലിംഗൻ ദൈവനാണെന്നും ബാലമംഗളം ദൈവഗ്രന്ഥമാണെന്നും നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുപോലും വരാൻ പാടില്ല. കാരണം ദൈവികത എന്ന് പറയുന്നതിന് പല ക്രൈറ്റീരിയ നമ്മൾ വെക്കാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്, ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ കാണുന്നതാണ്, ലോജിക്കലി ഞാൻ പറയുന്നതാണ്, അത് തെറ്റുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. കാരണം ദൈവത്തിന് തെറ്റ് പറ്റില്ല, അത് സ്ഥലകാല അതീതമായിരിക്കും. അതായത് സ്ഥല കാല അതീതം. താങ്കൾ നേരത്തെ പറഞ്ഞു കാലഹരണപ്പെട്ടു എന്ന്, അടിമ വ്യവസ്ഥ ഇന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നിയമം കാലഹരണപ്പെടുന്നത്? അതിനർത്ഥം അത് ദൈവം അല്ലായിരുന്നു എന്നാണ്. അള്ളാഹു അല്ല, അള്ളാഹു ഒരു മനുഷ്യനായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇസ്ലാം ഉണ്ടാക്കിയ സമ്പ്രദായ പ്രകാരം അടിമത്തം ഇല്ലാതായി എന്നാണ് എന്റെ അറിവ്. ഇസ്ലാം ഉണ്ടാക്കിയത് പ്രകാരം അല്ല അടിമത്തം ഇല്ലാതെയായത്, അതും താങ്കൾക്ക് തെറ്റായ ഒരു ആശയമാണ്. കാരണം ലോകത്ത് കാരണം ഞാൻ അത്തരം വാദങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ആൻസർ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഏതായാലും അടിമ വ്യവസ്ഥിതി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അത് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നതും ഇസ്ലാമിക് റൂളിന്റെ അടിയിലാണ്. അതായത് ലോകത്ത് ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവറി ഉണ്ടായിരുന്നു, യൂറോപ്യൻ സ്ലേവറി ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്ലേവറീസ് ഉണ്ടായിരുന്നു, സിസ്റ്റംസ്. അതെല്ലാം രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾ നിലനിന്ന സ്ഥാനത്ത് ഇസ്ലാമിക് കിങ്ഡത്തിന്റെ കീഴിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക് റൂളിന്റെ ആ ഒരു അറബ് കിങ്ഡത്തിന്റെ കീഴിലുണ്ടായിരുന്ന സ്ലേവറി എന്ന് പറയുന്നത് 13-14 നൂറ്റാണ്ടുകളാണ് നീണ്ടു നിന്നത് എന്ന് മാത്രമല്ല, അവിടെ അടിമകളെ കിട്ടാതെ അതിന് ശേഷം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വരെ അടിമകൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നും അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇന്നും നമുക്ക് ഈ കരീബിയൻ ഐലൻഡ്സിലും അതുപോലെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന കറുത്ത വർഗ്ഗക്കാരില് ഇന്നും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിവേചനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആ സ്ലേവറിയുടെ ബാക്കി പത്രമാണ്. ഇതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ വളരെ വലിയ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെയൊക്കെ ആ കൃത്യമായ വിവരണങ്ങൾ അവരിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ ഇസ്ലാം സ്ലേവറിയെ എൻഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു എന്ന് പറയുന്നത് ഒരു പൊള്ളയായ വാദമാണ്. ഒരു തരത്തിലും അതിന് കഴമ്പില്ല. മുഹമ്മദ് നബി പോലും നേരിട്ട് സ്ലേവറിയെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളാണ്. ഓക്കെ, സ്ലേവറി എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ അടിമ വിമോചനം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുകയും അതിന് എക്സാമ്പിൾ ആയിട്ട് ആളുകളെ വിമോചിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ നമ്മൾ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ വണ്ടി ഒരു റോങ് സൈഡ് കയറ്റി അല്ലെങ്കിൽ ഒരു സ്പീഡ് വയലേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടയ്ക്കും. ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഉള്ള ഒരു 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 പേയ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ ഈ ഫൈൻ ആയിട്ട് വരുന്നത്. അത് ഇന്ന് നമ്മളത് കറൻസി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അന്നത്തെ കാലത്ത്
ആളുകൾ പേയ്മെന്റ് ഈ ഫൈനായിട്ടും അതുപോലെ ഇതുപോലെയുള്ള ഒരു ഒരു നഷ്ടം വരുത്തുന്ന ഒരു സാധനമായിട്ട് കരുതിയിരുന്നത് അവരുടെ കയ്യിലുള്ള ഒരു അടിമയെ നഷ്ടപ്പെടുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു അടിമ എന്ന് പറയുന്നത് അവർ വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. അതിനെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഫൈനായിട്ട് വെക്കുന്നത്. നിങ്ങൾ നോമ്പ് മനഃപൂർവ്വം ഇതുപോലെ പകല് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി അത് വിട്ടുപോകേണ്ടി വന്നാൽ നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, ബിക്കോസ് ദാറ്റ് ഈസ് എ ലോ ഫോർ ദം. അതാണ് ഫൈനായിട്ടാ വരുന്നത്. അതല്ലാതെ അത് അടിമ വിമോചനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവസാന പ്രവാചകനായിട്ട് വന്ന മുഹമ്മദിന്റെ കാലത്ത് തന്നെ ഈ അടിമ വ്യവസ്ഥിതിയോടെ നിൽക്കണമായിരുന്നു. ഇത് പറയുമ്പോ പറയാ അടിമ വ്യവസ്ഥിതി അങ്ങനെ പെട്ടെന്ന് നിർത്താൻ കഴിയില്ല, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെയാണ്. അതായത് ഇതിനേക്കാൾ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ താൻ ഉണ്ടാക്കിയ വർഗത്തിനെ അടിമയെന്നും ഉടമയെന്നും വർഗീകരിക്കുക എന്ന് പറയുന്നതിന് ഒരു ദൈവത്തിന് ചോദിച്ച പണിയാണോ? ഇനി അള്ളാഹു അല്ല ഏത് ദൈവമായാലും അതല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന സുഖം എന്ന് താങ്കൾ പറഞ്ഞതിന്റെ ഒരു പ്രധാന വശം എന്ന് പറയുന്നത് അത് നമ്മുടെ പേഴ്സണൽ സുഖം മാത്രമല്ല, അത് മറ്റുള്ളവന്റെ സുഖം ഉറപ്പാക്കുക എന്നുള്ളത് കൂടിയാണ്. അതായത് എനിക്ക് എന്റെ വണ്ടി 200 കിലോമീറ്റർ പെർ അവറിൽ ഓടിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ അത് അങ്ങനെ ഓടിച്ചാൽ എന്റെ വണ്ടിക്ക് ചുറ്റുമുള്ള മറ്റാളുകൾക്ക് അതുകൊണ്ട് സുഖം ഉണ്ടാവുമെന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് സുഖം കൊടുക്കാൻ. ഇസ്ലാമിന്റെ തത്വമാണ് നിങ്ങൾ കുറച്ച് പഠിച്ചാളായതുകൊണ്ട് അത് ഇസ്ലാമിലും ഉണ്ട്, ഇസ്ലാമിന് മുന്നേയും ഉണ്ട്. ഓക്കെ, സുഖം കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാത്രം കണ്ടെത്തലൊന്നുമല്ല, അവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. സുഖം കൊടുക്കുക, ആളുകൾക്ക് സന്തോഷം പകരുക എന്നുള്ളത് ഇസ്ലാമിന് മുന്നേ ഉണ്ട്. വാല്യൂസ് ആയിരിക്കും മതത്തിൽ നിന്ന് വരാഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസ് ആയിരിക്കും. മെഡിക്കൽ കോളേജ് റാഗി നടക്കുന്നുണ്ടല്ലോ, വിദ്യാഭ്യാസമുള്ളവർ റാഗി നടത്തുന്നു, സോം കൊടുക്കല്ല അവിടെ ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ വാല്യൂസ് എവിടെ നിന്നാണ് വരിക എന്നതാ. അതായത് ധാർമ്മികത എവിടെ നിന്ന് വരുന്നു? പിന്നെ പേഴ്സണൽ വാല്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ല, അത് പേഴ്സണൽ വാല്യൂസ് അല്ല, പേഴ്സണൽ വാല്യൂസ് അല്ല അത്. ഇപ്പൊ നമ്മള് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ താങ്കൾ ഇപ്പൊ ഒരാളെ കക്കുന്നില്ല, താങ്കൾ മറ്റൊരാളുടെ സ്വത്ത് അപഹരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല നമുക്ക് അല്ല നമുക്ക് ഒരു കാരണമേ താങ്കൾ പറഞ്ഞ പ്രകാരം പറയാൻ പറ്റുള്ളൂ. അതായത് താങ്കൾ ചോദിച്ചത് വാല്യൂസ് എവിടുന്ന് കിട്ടുന്നാ ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞത് അല്ലെ. ആ വാല്യൂ എവിടുന്ന് കിട്ടുന്നതിന് പല കാരണമല്ലേ, ഒരു സ്ഥലത്തുനിന്നേ കിട്ടുള്ളൂ താങ്കളുടെ വാദപ്രകാരം. അത് അള്ളാഹുവിനല്ലേ വരുള്ളൂ, വേറെ അങ്ങനെ. അപ്പൊ അള്ളാഹുവിന്റെ വാല്യൂസ് പിന്നെ ഒന്ന് ഞാൻ പറയാം, എന്റെ ഭാഗത്ത് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാല്യൂസ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിതാബുകളിൽ നിന്നും വരും. അതോടൊപ്പം മതവിരുദ്ധമല്ലാത്ത നാടിന്റെ വാല്യൂസും ഞാൻ അംഗീകരിക്കും. ഓക്കെ, മതവിരുദ്ധമല്ലാത്ത നാട്ടിലെ വാല്യൂസും ഞാൻ അംഗീകരിക്കും. ഈ മതവിരുദ്ധമല്ലാത്ത നാട്ടിലെ വാല്യൂസ് അല്ലേ? ഓക്കെ, അപ്പോ ഭാര്യയെ തല്ലാം എന്ന് മത വാല്യൂ, ഭാര്യയെ തല്ലരുത് എന്ന് നാട്ടിലെ വിരുദ്ധമായ വാല്യൂ ആണ്. താങ്കൾ ഏതാണ് ഇപ്പൊ എടുക്കുന്നത്? ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യാമോ? ഭാര്യയെ തല്ലാം എന്ന് മത വാല്യൂ, ഭാര്യയെ തല്ലരുത് എന്ന് നാട്ടിലെ വാല്യൂ ആണ്. താങ്കൾ ഏതാ എടുക്ക? ഒന്ന് ഒരു കാര്യം തിയറി ആയിട്ട് അവിടെ നിൽക്കുമ്പോ ചില ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ നല്ലോണം ആലോചിച്ചിട്ട് പറയേണ്ടി വരും. താങ്കൾ ആലോചിച്ചോളൂ. അല്ല താങ്കൾ ആലോചിച്ചോളൂ, എല്ലാത്തിനും പറയാൻ കഴിഞ്ഞോളൊന്നില്ല. അല്ല താങ്കൾ ആലോചിച്ചോളൂ, പക്ഷെ അത് ഇപ്പോഴല്ലായിരുന്നു ആലോചിക്കേണ്ടത്. എപ്പോഴായിരുന്നു ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസ് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ആയിരുന്നു ആലോചിക്കേണ്ടത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കാരണം ഞാൻ അത് പറയാൻ കാരണം താങ്കൾ ആ വോയിസ് മെസ്സേജിൽ പറയുന്നു എല്ലാത്തിനും പരിഹാരം ഇസ്ലാം ആണെന്നുള്ള ഒരു ധ്വനിയാണ് താങ്കൾ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമാണ് ഏറ്റവും മികച്ചത്. പരിഹാരം ഇസ്ലാമാണെന്നെ വാക്ക് അതിലുണ്ടോ? ഞാൻ ചെക്ക് ചെയ്യാം. അല്ല ആ ധ്വനിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമാണ്, ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. കാരണം താങ്കൾ ആ തുടക്കത്തിൽ പറഞ്ഞ സുഖം എന്ന് പറയുന്ന സാധനത്തിനെ താങ്കൾ കൺക്ലൂഡ് ചെയ്യുന്നത് ആ സുഖം തുടങ്ങി വെച്ചതും അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഇസ്ലാമാണ് എന്നുള്ള രീതിയിലല്ലേ? എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഓക്കെ, അത് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ.
അതായത് സുഖം എന്ന് പറയുന്ന സാധനത്തിന് അല്ലെങ്കിൽ സൗഖ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൽനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വെൽഫെയർ എന്ന് പറയുന്ന കൺസെപ്റ്റിന് താങ്കൾ ഇസ്ലാമുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുല്ലാണി, അത് നമ്മൾ വിട്ടോ, അത് വിട്ടോളൂ. നമുക്കിപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് താങ്കളുടെ വോയിസിനോടാണ്. താങ്കൾ വിളിക്കണമെന്ന് പറയുകയും സംസാരിക്കണം എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ താങ്കളോട് വിളിക്കുന്നത്. മറ്റാരെങ്കിലും അതുപോലെ വരികയാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം, അത് വേറെ വിഷയമാണ്. അപ്പൊ താങ്കൾ അവിടെ ഈ വെൽഫെയർ എന്ന് പറയുന്നതും അതല്ലെങ്കിൽ ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതിയെ ഇസ്ലാമുമായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ അതിലിത് ചർച്ചയാകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഈ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്ന സംഗതി അത് ദൈവം അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അത് മതവിരുദ്ധം അല്ലെങ്കിൽ മനുഷ്യന്റെ വാല്യൂസ് അല്ലെങ്കിൽ സാമൂഹികമായ വാല്യൂസ് ഞാൻ അംഗീകരിക്കും എടുക്കുന്നു പറയുന്നത്. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചോദിച്ചത്, ഭാര്യയെ തല്ലാമെന്ന് മത വാല്യൂ പറയുന്നു. ഓക്കെ, ഭാര്യയെ തല്ലരുത് എന്ന് മതേതര വാല്യൂ പറയുന്നു, ആധുനിക മൂല്യം പറയുന്നു. താങ്കൾ ഏത് വാല്യൂ ആണ് എടുക്കുക? ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അള്ളാഹ് പറഞ്ഞു തന്നെ എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇത് തന്നെയാണ് നമ്മൾ ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതിന് കാരണവും. കാരണം നമുക്ക് എപ്പോഴും മുന്നിൽ വെക്കുന്നത് സൗഖ്യം എന്ന് പറയുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ താങ്കൾ അത്തരത്തിലൊരു ഘട്ടം വന്നപ്പോ ആ സാധനത്തിന് താങ്കൾ കാറ്റിൽ പുറത്തല്ലേ ചെയ്തത്? ഭാര്യയെ തല്ലുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. എല്ലാ പൊതു നിയമങ്ങൾക്കും അപവാദങ്ങളുണ്ട് എന്ന തത്വം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ദൈവത്തിന്റെ നിയമത്തിന് ബാധകമാണ്. അങ്ങനെ ഒരു എക്സെപ്ഷൻ, അത് അദൈവ നിയമത്തിന് ബാധകമാണ്. ഐ വിൽ ടെൽ യു ദ എക്സാമ്പിൾ. ഒന്ന് പറയൂ. ഞാൻ പറയാം. ഉദാഹരണത്തിന്, വുളു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ പൊതു നിയമം. സ്ഥിരമായി കീവായി പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്ക്, അയാൾ ഒരു വട്ടം വുളു എടുക്കുന്നു, വുളു മുറിയുന്നു, അയാൾ നിസ്കരിക്കുന്നു. ഒരുപാട് എക്സെപ്ഷൻ റൂൾ ഇസ്ലാമിലുണ്ട്. ആ റൂൾസ് എന്ന് പറയുന്നത് ആ എക്സെപ്ഷനും റൂൾ ആയിട്ട് ഇസ്ലാമിൽ തന്നെ കിടക്കുകയല്ലേ? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഈ റൂൾ ആൻഡ് എക്സെപ്ഷൻ അത് രണ്ടും അവിടെ മെൻഷൻഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ, താങ്കൾ ഈ പറഞ്ഞ സാധനം ഭാര്യയെ തല്ലാതെ ഇരിക്കാമെന്നുള്ള ആ ഒരു റൂള്, അത് ഖുർആനിൽ എവിടെ മെൻഷൻ ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിൽ എവിടെ മെൻഷൻ ചെയ്തിരിക്കുക? നിങ്ങളെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കൗൺസിലിംഗ് ആണ് എന്റെ പ്രധാനപ്പെട്ട പ്രൊഫഷൻ ഇപ്പൊ നടക്കുന്നത്. ഇവിടെ ഭാര്യനെ തച്ച കേസ് അമ്പാടും അത് വേറെ കാര്യം, അതൊരു അനിക്ഡോട്ടൽ ഫാലസിയാണ്. നമുക്ക് നമ്മൾ സംസാരിക്കുന്നത് ആരെ തല്ലിയോ തല്ലിയില്ല എന്നുള്ളത് വെച്ചിട്ടല്ല നമ്മളെ വിഷയം, അത് വേറെ വിഷയമാണ്. അത് അത് ഞാൻ പറയുന്നു, നിങ്ങൾ ആ വരുന്ന ഭാര്യയെ തല്ലുന്ന ആളുകളുടെ മുഴുവൻ മതം പരിശോധിച്ചിരുന്നോ? അവര് നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞിരുന്നു അവര്, അല്ലെങ്കിൽ അവര് മുസ്ലിം ഇസ്ലാം മതത്തിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞിരുന്നു താങ്കളുടെ അടുത്ത്? ഇല്ലല്ലോ, അത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതാ പറയുന്നത്, അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് താങ്കളുടെ വിഷയമല്ലായിരുന്നല്ലോ അത്തരത്തിലുള്ള ഒരു ചോദ്യം. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഭാര്യയെ തല്ലുന്ന ആളുകൾ ഏത് മതത്തിൽപ്പെട്ടതാണ് എന്നുള്ളൊരു സ്റ്റഡി നമുക്ക് നടത്താം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അത് ഏതായാലും ഇപ്പൊ നിലവിലില്ലല്ലോ. അതെ അതെ. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ ഇപ്പോഴും അതിന് ഒരു ഉത്തരം പറഞ്ഞത് ഇതാണ്, അതായത് ഭാര്യയെ തല്ലേണ്ട അവസരം വന്നാൽ അള്ളാഹുവിന്റെ നിയമമായിട്ട് മുന്നോട്ട് പോകും, ഇതാണ് താങ്കൾ പറഞ്ഞത്. ശരി, നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം ഇതേപോലെ പല കാര്യങ്ങളിലും മനുഷ്യ വിരുദ്ധമായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നു. ഇസ്ലാമിൽ എന്തെങ്കിലും നന്മ നിങ്ങൾ കാണുന്നുണ്ടോ? ഇസ്ലാമിൽ മാത്രമായിട്ടൊരു നന്മ ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിൽ നന്മയുണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ അത് അതിന് മുന്നേ ഉള്ള മനുഷ്യന്മാരായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പട്ടിണി കിടക്കണവന് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളത്, അല്ലെ? ആ ദാനധർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇസ്ലാം ആണെന്നാണ് താങ്കളുടെ അവകാശവാദം, അല്ലെ? ഈ ചാരിറ്റി എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഏത് ഏത് മതത്തിന്റെ സംഭാവനയാണെന്ന് അറിയോ? പറഞ്ഞോളൂ. അത് ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ്. ഓക്കെ, അപ്പൊ ചാരിറ്റി എന്ന് പറയുന്ന വാക്ക് പോലും ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവന. അല്ല, ഞാൻ വാക്കിന്റെ മുകളിലല്ല ഞാൻ പറയുന്നത്. അതായത് താങ്കൾ ഒരു കാര്യം അവകാശപ്പെടുമ്പോ അത് അടിമുടി ശരിയായിരിക്കണം. കാരണം താങ്കൾ നമ്മൾ സംസാരിക്കുന്നത് ദൈവികമായ സാധനത്തെ കുറിച്ചാണ്. ഞാൻ ആരും അവകാശപ്പെടുമ്പോൾ അയാൾക്ക് നിലവിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവകാശപ്പെടുന്നത്. ശരി, അതിന് വ്യത്യസ്തമായ വിവരം കിട്ടുമ്പോ രീതി മാറും. ശരി, ഓക്കെ. ഞാൻ ഇപ്പൊ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഒരു ധാരണയും ഒരു വിശ്വാസവും ഒരു പ്രഖ്യാപനവും നടത്തും. ഓക്കെ, വ്യത്യസ്തമായ വിവരം കിട്ടുമ്പോ ഓട്ടോമാറ്റിക്കലി ഐ വിൽ ചേഞ്ച്.
ഞാൻ എനിക്ക് അതിനോട് ഒരു വിയോജിപ്പും ഒരു സജഷനും ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ ഈ എക്സ് മുസ്ലിം കൂട്ടായ്മയുടെയും നോൺ റിലീജിയസ് സിറ്റിസൻസിന്റെ ഒക്കെ ഒരു ഔദ്യോഗികമായ ഭാരവാഹിയാണ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് വസ്തുത ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അത് വേറൊരാൾ വന്ന് ഇതേപോലെ റെഫ്യൂട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ലക്ഷ്യം എപ്പോഴും. ഇപ്പൊ ഞാൻ താങ്കളുടെ നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അത് വേറൊരാൾ വന്ന് നമ്മളെ റെഫ്യൂട്ട് ചെയ്ത് അത് പിന്നെ ഞാൻ തിരുത്തേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പ്രത്യേകിച്ച് ഇസ്ലാം പോലെയുള്ള വിഷയങ്ങളിൽ. ഓക്കെ, അതുപോലെ ഹോമിയോപ്പതി സംബന്ധമായ വിമർശനം ഞാൻ വളരെയധികം നടത്തുന്നുണ്ട്. ഇതിലെല്ലാം ഞാൻ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോ ഇപ്പൊ താങ്കളുടെ അടുത്ത് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചതിൽ താങ്കൾക്ക് ഇസ്ലാമിലെ പല കാര്യങ്ങളും താങ്കൾ നോക്കട്ടെ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നു, അതിനെ തരക്കേടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന സമയത്ത് ഏറ്റവും മിനിമം അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ആ ജഡ്ജ്മെന്റ് നടത്താൻ? താങ്കൾ ഒന്നില്ലെങ്കിൽ ഒരു ഒരു വാദം ഒക്കെ ഉന്നയിക്കുന്ന ഒരു വക്കീലും ഒക്കെ അല്ലേ? അപ്പോ അതിനെ അതിന്റെ ഏറ്റവും മിനിമം ക്രൈറ്റീരിയ അതല്ലേ? അത് നമ്മൾ എൻഷുർ ചെയ്യണം. ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇസ്ലാമിന്റെ വിജ്ഞാന നയം ഉത്തലുബുൽ ഇൽമ മിനൽ മഹ്ദി ഇലൽ ലഹദി, ഖബറിടം മുതൽ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കണം. ചെറിയ നിങ്ങൾ കുറച്ച് പഠിച്ച ആളായത് കൊണ്ട് ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്, വലിയ ചെറിയ ഗ്രന്ഥങ്ങളിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ വലിയ ഗ്രന്ഥം നോക്കേണ്ട ആവശ്യമല്ലല്ലോ. എന്റെ വിജ്ഞാനം, ഞാൻ ഇപ്പോഴും പുതിയ പുതിയ വിജ്ഞാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമില് ഖുർആനിലുള്ള പറഞ്ഞിരിക്കുന്നത്, ഞാൻ ധരിച്ചൊരു തത്വം, നോൺ ഈസ് എ ഡ്രോപ്പ്, അൺനോൺ ഈസ് എൻ ഓഷ്യൻ എന്ന ഫിലോസഫിയിൽ വിശ്വസിക്കുന്നു. അറിയുന്നത് ഒരു തുള്ളിയും അറിയാത്തത് ഒരു സമുദ്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ട്, ഖുർആൻ ഒരായത്താണ്, വമ ഉതി തുമില്ല കലീല, നിങ്ങൾ കൽപ്പജ്ഞാനം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഇത് രണ്ടും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ, എനിക്ക് ഇസ്ലാമിൽ ടോട്ടൽ നോളജിന്റെ 1% പോലും ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും ഞാൻ എങ്കിലും കിട്ടുന്ന വിവരം വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും, പറയാതിരിക്കില്ല. ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഒരാള് ഇസ്ലാമിൽ വിശ്വസിച്ച് 10-35 വർഷം ജീവിച്ച ഒരാള് അതിലെ പോരായ്മകളും അതിലെ ഒരു മനുഷ്യത്വ വിരുദ്ധമെങ്കിലും കണ്ടിട്ട് അതിനകത്തൊരു പോയിന്റ് കണ്ടിട്ട് ആ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഒരാൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കുമ്പോ അയാളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇസ്ലാം മുഴുവൻ പഠിച്ചിട്ടാണോ ഇതിനെ വിമർശിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ തന്നെ ഉത്തരം തന്നില്ലേ? ഇപ്പൊ ആ ചോദ്യത്തിൽ ഒരു സാങ്കത്യം ഇല്ല എന്നുള്ളത്, അങ്ങനെ ഒരാൾക്ക് എല്ലാം പഠിക്കാൻ കഴിയുമോ എന്ന് താങ്കൾ തന്നെ ഒന്ന് പറയും. പുതിയൊരു വിവരം കിട്ടുമ്പോ ഫർദർ എൻക്വയറി നടത്തേണ്ടി വരും. ആയിക്കോട്ടെ, ശരി, ഞാൻ അതിന് അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ എനിക്ക് ഇസ്ലാം വിടാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിലെ മാനുഷിക വിരുദ്ധമായ കാര്യങ്ങൾ, അടിമ വ്യവസ്ഥിതി പോലെയുള്ള കാര്യങ്ങൾ. രണ്ട്, ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത. ഈ രണ്ട് സാധനമാണ് എനിക്ക് മതം വിടാനുണ്ടായ കാരണം. ഞാൻ പറയട്ടെ, ഇസ്ലാം എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയട്ടെ. എന്റെ വിശ്വാസം, ഓ, നിങ്ങളെ ഇബിലീസ് വൈവേപിച്ചിരിക്കുന്നു. അത് താങ്കളുടെ ഒരു എന്താ പറയാ, ആശ്വാസത്തിൽ താങ്കൾ അത് പറഞ്ഞോളൂ, ഞാൻ അത് സംബന്ധിച്ചും തരാം. കാരണം ഞാൻ ഇബിലീസിന്റെ കൂടെയാ. എന്താണെന്നറിയോ, ഞാൻ കണ്ടിട്ടുള്ള ഇബിലീസ് എന്ന് പറയുന്നത് ഈ പടച്ചോനേക്കാളും ബോധവും പക്വതയുള്ള ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇസ്ലാമിലെ ഇബിലീസ്, ഇബ്രാഹിം നബി ഇസ്മായിലിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോ ഇബ്രാഹിമെ അറക്കരുത് എന്ന് പറഞ്ഞത് ഇബിലീസും അറക്കാൻ പറഞ്ഞത് അള്ളാഹുവാണ്. ഞാൻ ആരുടെ പക്ഷത്താ നിൽക്കുക? ഞാൻ പറയട്ടെ, താങ്കള് താങ്കളുടെ മകനെ അറക്കം കൊണ്ടുപോവാണ്. ഓക്കെ, താങ്കളുടെ മുന്നിൽ രണ്ടാളുകൾ വന്ന് പറയുന്നു അഡ്വക്കേറ്റ് മോനെ അറക്കരുത്, അത് മോശം പ്രവൃത്തിയാണ് എന്നൊരാള് താങ്കളുടെ അടുത്ത് വന്ന് പറയാണ്. വേറൊരാൾ വന്ന് പറയണ അർത്ഥമൊന്നും പറയാണ്. താങ്കൾ ആര് പറയുന്നതാണ് കൂടുതൽ കേൾക്കുക? താങ്കൾ താങ്കളുടെ മകനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരില്. ഓക്കെ, ആ അങ്ങനെ പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് രണ്ടാളുകൾ നിങ്ങൾ മുന്നിൽ വന്നിട്ട് രണ്ട് അഭിപ്രായം പറയാണ്. ഒരാള് പറയുന്നു മോനെ അറക്കരുത്, അത് ശരിയല്ല എന്ന്. വേറൊരാള് വന്ന് പറയുന്നു അത് കുഴപ്പമില്ല അറത്തോളൂ എന്ന് പറയുന്നു. താങ്കൾ ബോധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ
ഇതിൽ ആര് പറയുന്നതിനാണ് താങ്കൾ ശരിയെന്ന്? ഇമേജിനറി സിറ്റുവേഷൻ ആണ്. ഇസ്ലാം മൊത്തത്തിൽ അത്തരം ഇമേജസ് അല്ല. എവിടെയാണ് നിങ്ങളുടെ യുക്തിയും എന്റെ യുക്തിയും തമ്മിൽ വളരെ വ്യത്യാസപ്പെടുന്നത്? ലോകത്തെല്ലാരും യുക്തി ഒരുപോലെയല്ലല്ലോ. അങ്ങനെ അങ്ങനെ ഒരു വാദം നമുക്കില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഒരു ഒരേ യുക്തിയിലാണ് പോകുന്നതെന്ന് ഒരു വാദം ആരും പറയാറില്ല. സ്വാഭാവികമാണ്. അപ്പൊ യുക്തിവാദികൾ തന്നെ എല്ലാവരും ഒരേ അഭിപ്രായമുള്ളവരല്ല, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. അഭിപ്രായം വേറെ, നമ്മൾ പറയുന്ന കോമൺ ലോജിക് വേറെ. നിങ്ങൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യരുത്, കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞു, ഈ വിജ്ഞാനം ഒന്ന് പ്യുവർ സയൻസും മറ്റൊന്ന് സോഷ്യൽ സയൻസും ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്യുവർ സയൻസില് അക്യൂറസി 100% ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു. സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് അത്ര ലോജിക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ അത്ര അക്യൂറസി കിട്ടില്ല. അത് ശരിയല്ല ഞാൻ പറയുകയാണെങ്കിൽ. ലോജിക് എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഭാഗമാണ്, അത് സോഷ്യൽ സയൻസിന്റെ ഭാഗമല്ല. അത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും ഫിലോസഫിക്കലി നമ്മൾ കാര്യങ്ങളെ അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലോജിക് എന്ന് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, ഫിലോസഫിയിൽ റീസണിംഗ് ആൻഡ് ലോജിക് എന്ന് പറയുന്നത് അത് അത് വേറെ ഒരു വിഷയമാണ്. നമുക്ക് അതല്ലല്ലോ നമ്മുടെ വിഷയം. ഏതായാലും താങ്കൾ ഭാര്യയെ തല്ലാൻ ഓക്കെ ആണ് എന്ന് പറയുന്നോട് തന്നെ നമ്മൾ തമ്മിലുള്ള സംഭാഷണം തീർന്നു. കാരണം നമ്മൾ സംസാരിക്കുന്നത് താങ്കൾ പറഞ്ഞ സുഖം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന, വെൽഫെയർ എന്ന് പറയുന്ന സംഗതി മുൻനിർത്തിയിട്ടാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാര്യ അനുസരണക്കേട് കാണിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അവളെ തല്ലില്ല. കാരണം അതിന് ഏത് പടത്തനമ്പരം എന്ന് പറഞ്ഞാലും ഞാൻ തല്ലില്ല. തല്ലിയിരുന്ന ഒരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു, തല്ലാൻ വേണ്ടി തോന്നിയിരുന്ന. തല്ലിയോ ഇല്ലയോ എന്നുള്ളതല്ല, തല്ലാൻ അനുവാദമുണ്ട് എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ഇസ്ലാം അതിനുള്ള അനുവാദം തരുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ്. അത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ന് കൂടി നിങ്ങൾ അറിയണം കേട്ടോ. സി, ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒരു ആണി എടുത്ത് പലകയിൽ അടിക്കുകയാണ്. ആദ്യത്തെ അടി അടിച്ചു, കേറിയില്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ അടി ആദ്യത്തെ അടിയേക്കാൾ കുറച്ചടിയായിരിക്കോ കൂട്ടി അടിയായിരിക്കോ? മൂന്നാമത്തെ അടി രണ്ടാമത്തെ അടിയേക്കാൾ കൂടിയ അടിയായിരിക്കോ കുറഞ്ഞ അടിയായിരിക്കോ? താങ്കൾ പറയൂ. നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ മൂന്ന് തവണ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി താങ്കൾ പറയാ അത് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൂട്ടിയാണോ പോവുക, കുറച്ച് കുറച്ചാണോ? അല്ല, എന്തോ ആയിക്കോട്ടെ, മൂന്ന് ഘട്ടം അതാ പറയുന്നത്. മൂന്ന്, അതെ, അതായത് അതാ പറയുന്നത്, അതാ ഞാൻ പറയുന്നത്, മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒരു കാര്യം പറയുമ്പോ ആ മൂന്നാമത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടത്തെക്കാൾ കുറഞ്ഞാണോ നിൽക്കുക കൂടിയാണോ നിൽക്കുക? അടിയൊക്കെ വിടുക. മൂന്നാമത്തെ ഘട്ടമായിട്ട് പറഞ്ഞത് ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനാണ് പറഞ്ഞതെന്ന് തന്നെ അങ്ങോട്ട് കൂട്ടുക. ആ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തെക്കാൾ കുറഞ്ഞ ഇന്റൻസിറ്റി ആയിരിക്കുമോ കൂടിയ ഇന്റൻസിറ്റി ആയിരിക്കുമോ? താങ്കൾ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഒന്ന് ചിന്തിക്കൂ. അപ്പൊ പിന്നെ ഈ ഭാര്യ അടിക്കണം എന്ന് പറഞ്ഞത് പിന്നെ തൂവാല കൊണ്ടാണെന്നോ ഓല കൊണ്ടാണെന്നോ എല്ല് പൊടിയരുന്നോ ഒക്കെ പറയുന്നതിൽ എന്താണുള്ളത്? നിങ്ങൾ ഇത് തിയറി പറഞ്ഞാലും ഭാര്യമാരെ അടിക്കുന്ന മുസ്ലിങ്ങളെ പെർസെന്റേജ് എത്രയായിരിക്കും? അത് നിങ്ങൾ വിടൂ. ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിന് അകത്ത് കിടക്കും. അതാ ഞാൻ പറയുന്നത്, ഇന്ന് ഭാര്യ അടിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിന് അകത്ത് കിടക്കും. അത് പേടിച്ചിട്ടാണ് ആളുകളെ അടിക്കാത്തത്. ഇന്ന് അടിമയെ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് അകത്ത് കിടക്കും. അതുകൊണ്ടാണ് ഇന്ന് അടിമയെ വെക്കാത്തത്. അല്ലാതെ ഇസ്ലാമിൽ പറഞ്ഞുകൊണ്ടല്ല. ഇസ്ലാമിൽ നിങ്ങൾ ഈ പറഞ്ഞ ഭാര്യ അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മെല്ലെ അടിക്കണം വർത്തമാനം പറയുമ്പോഴേ ഇവിടെ 100 ക്രിമിനൽ കേസ് രാജി ചെയ്യപ്പെട്ട 5 ശിക്ഷിക്കപ്പെടുന്ന ക്രിമിനൽ വക്കീൽ ഉള്ളിടത്തോളം കാലം ഇവിടെ കുറ്റകൃത്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ക്രിമിനൽ വക്കീൽ ഉള്ളിടത്തോളം കാലമല്ല, ക്രിമിനൽ വക്കീൽ ഉള്ളിടത്തോളം കാലമല്ല, മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ക്രിമിനൽസ് ഉണ്ടാവും. അതിനെ കുറച്ചുകൊണ്ട് വരാനുള്ള വഴികൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കുറച്ചുകൊണ്ട് വരാനുള്ള സംവിധാനങ്ങൾ ആധുനിക ലോകത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിവിധ വിദേശ രാജ്യങ്ങളിൽ, ഇൻക്ലൂഡിംഗ് നമ്മൾ ഈ പറയുന്ന ഹാപ്പിനെസ് ഇൻഡെക്സിൽ പൊങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ജയിലുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥ വരെ ഉണ്ട്. ഇതൊക്കെ താങ്കളുടെ മുന്നിലുള്ള വസ്തുതകളാണ്. അത് വെച്ചിട്ട് നമ്മൾ പറയുന്നത് എല്ലാം വേശ്യാവൃത്തി അനുവദനീയമാണ്, സെക്സ് വർക്കേഴ്സിന് അംഗീകരിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം വളരെ നല്ല അഭിപ്രായം. കാരണം മുഹമ്മദ് നബിയുടെ മാതൃകയാണ് അവർ പിന്തുടരുന്നതെന്ന് ഞാൻ പറയും. താങ്കൾക്ക് നമുക്ക് ഡോക്ടർ നമ്മൾ പല വാക്കിൽ നമ്മൾ അല്ല അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. കാരണം താങ്കൾ അതായിക്കോട്ടെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ താങ്കൾ വേശ്യാലയം കൂടുന്നു എന്ന് പറയുമ്പോ അതിന് മാതൃക, അതിന് പകരം വെക്കാനുള്ള മാതൃക ഇസ്ലാമാണെന്ന് പറയുമ്പോ ഇസ്ലാമിൽ വേശ്യാലയം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ താങ്കൾ ലെറ്റസ് ഡിസഗ്രി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. അത് ശരിയായ നടപടിയല്ല.
താങ്കൾ വോയിസ് മെസ്സേജ് അയക്കുന്നു, താങ്കൾ ഒരു മിനിറ്റ് താങ്കൾ വോയിസ് മെസ്സേജ് അയക്കുകയും സംസാരിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ വിളിക്കുന്നു. താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പൊ അതിന് തയ്യാറായതുകൊണ്ടാണല്ലോ താങ്കൾ അങ്ങനെ പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. താങ്കൾ പറയുന്നു വേശ്യാലയം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുന്നു എന്ന് പറയുമ്പോ, മുഹമ്മദ് നബി ബലാത്സംഗത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും സ്വന്തമായിട്ട് അടിമകളെ ഇതേപോലെ ഭാര്യയെ എന്താണ് ഒളിപ്പിച്ച് ചെയ്തതൊക്കെ കഥകൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താ? മുഹമ്മദ് നബി ഒരു മാനവരെ മഹോന്നതനാണ് താങ്കൾ സമ്മതിക്കും? അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യൂ. ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം, താങ്കൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് പറയും. ഈ ഹദീസ് പറഞ്ഞോളൂ. ഞാൻ ഒരു മുജാഹിദ് ആശയക്കാരനായിട്ട് നടന്നിരുന്ന സമയത്ത് ഗർഭനിരോധന മാർഗങ്ങൾ ഇസ്ലാമിൽ ഉപയോഗിക്കാമോ എന്നൊരാൾ സംശയം ചോദിച്ചപ്പോ അതിന് ഉസ്താദ് ഹദീസായിട്ട് കോട്ട് ചെയ്തതാണ്. ഓക്കെ, അന്ന് ആ ഹദീസ് കേട്ടിട്ട് ഓക്കെ, ഇസ്ലാം അപ്പൊ വളരെ ഒരു പുരോഗമനപരമാണ്, കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് ഒക്കെ ഇസ്ലാമിൽ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി, അത് സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ ഇന്ന് അതേ ഹദീസ് ഞാൻ കാണുമ്പോൾ അതിനകത്ത് അതിലുള്ള സ്ത്രീവിരുദ്ധമായതും മാനവിക വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ആ ഹദീസ് ഇതാണ്, ഔത്താസ് യുദ്ധത്തിന് ശേഷം അറബികള് ഇവരെ നബിയുടെ യുദ്ധമല്ല കൊള്ളയ്ക്ക് ശേഷം അവിടെ കുറെ സ്ത്രീകളെ പിടിച്ചെടുക്കുന്നു. ഓക്കെ, ഇപ്പൊ താങ്കൾ പറയുന്ന പ്രകാരം അടിമ വിമോചനം നടത്തി എന്നൊക്കെ പറയുന്നതിന്റെ കഥയും കൂടി ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അപ്പൊ ഈ അടിമ ഈ സ്വതന്ത്രരായിട്ട് കഞ്ഞിയും പാത്രം ഒക്കെ കഴുകി നടത്ത് ജീവിച്ചിരുന്ന സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകളാണ്, അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ബന്ദികളാക്കിയിരിക്കുകയാണ് കുട്ടികളെയൊക്കെ. അപ്പോ ഈ നബിയുടെ കൂടെയുള്ള ഈ സഹാബികൾക്ക് അവര് ചോദിക്കുകയാണ്, അതായത് ഞങ്ങൾ കുറെ നാളായി ഭാര്യമാരെ വിട്ടു നിൽക്കുന്നു, ഞങ്ങൾക്ക് ഈ സുന്ദരികളായ അറബി പെണ്ണുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊരു പേടി. അതായത് അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഈ ശുക്ലം അകത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗർഭിണിയാവുമല്ലോ, അപ്പോ ഇത് കളയാ പുറത്ത് അസില് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അസിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോയിറ്റസ് ഇന്ററപ്റ്റസ്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവര് എന്തിനാണ് ഈ പേടിക്കുന്നത്? ഇത് ഗർഭിണി ആയാലും എന്താ കുഴപ്പം? കാരണം ഇവരെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. ഏത് അടിമ വിമോചനത്തിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്ന മുഹമ്മദ് നബി ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർ പറയുന്ന മുഹമ്മദ് നബി കൊടുക്കുന്ന ഉത്തരം എന്താണ്? അതായത് നിങ്ങൾ കോയിറ്റസ് ഇന്ററപ്റ്റസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ശുക്ലമകത്ത് തന്നെ കളയാം. കാരണം ലോകാവസാനം വരെ ജനിക്കേണ്ട കുട്ടികൾ അത് അള്ളാഹു നിശ്ചയിച്ചിരുന്ന അവർ ജനിക്കും, അത് നിങ്ങൾ വെറുതെ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് അവിടെ കൊടുക്കുന്ന ഉപദേശം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഈ ഹദീസ് വളരെയധികം സ്ത്രീവിരുദ്ധവും മാനവിക വിരുദ്ധവുമാണ്. കാരണം ഇന്ന് ഇങ്ങനെ ഒരു ഒന്നാമത് ഒരു കൊള്ളയടിക്കാൻ പോവുക എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മൾ ആരും നിൽക്കില്ല, അത് തന്നെ മാനവിക വിരുദ്ധം. ഇനി രണ്ടാമത്തത്, ഇങ്ങനെ പിടിക്കുന്ന സ്ത്രീകളെ അവിടെ ചോദിക്കുന്ന ചോദ്യം അവരെ അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ ശരീരത്തെ സ്പർശിക്കാമോന്നോ അതല്ലെങ്കിൽ അവരെ ഞങ്ങൾ ലൈംഗികമായിട്ട് ഉപയോഗിക്കട്ടെ എന്നൊന്നും അല്ല ഈ ചോദിക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ശുക്ലം അകത്ത് കളയാമോ ഇല്ലയോ എന്നാണ് അവരുടെ സംശയം. ഓക്കെ, അപ്പോ ഈ കല്യാണം കഴിക്കാത്ത ഈ സ്ത്രീകളെ, സ്വതന്ത്രരായിട്ട് ജീവിച്ചിരുന്ന സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ അടിമകളാക്കാൻ വേണ്ടി പോവാണ് ഈ പറയുന്ന നബിയും കൂട്ടാളികളും. അവിടെ ഇതിന്റെ പച്ച ബലാത്സംഗം എന്നാ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയാ. ഇന്നത്തെ നമ്മള് സൈനികർ പല സ്ഥലങ്ങളിലും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയും സൈനികരെ പിരിച്ചുവിടുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യമാണിത്. ഇതേ സാധനല്ലേ മുഹമ്മദ് നബിയാണ് ചെയ്തിരുന്നത്, ഇതിന് അനുവാദം കൊടുത്തിരുന്നത്, ഇതല്ലേ നബി പ്രോത്സാഹിപ്പിച്ചത്? ഇങ്ങനെയുള്ള ഒരാളെ മാനവരിൽ മഹോന്നതനായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. താങ്കൾക്ക് പറ്റുമായിരിക്കും, അതിന് എന്റെ പ്രശ്നമല്ല, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. പക്ഷേ നമ്മൾ പറയുന്നത് എക്സ് മുസ്ലിംസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് താങ്കൾക്കത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ആ വിശ്വാസമാണ് ശരി, അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം താങ്കൾക്കില്ല. എല്ലാ വിശ്വാസങ്ങളും തെറ്റാണെന്ന വാദം എനിക്കില്ല. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. കാരണം ഇവിടെ ഇസ്ലാം മതത്തിൽ നിന്നും വിടുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്നും ഇസ്ലാമിൽ വരുന്ന ആളുകൾ മാത്രമേ ശരിയുള്ളൂ എന്നും എനിക്ക് നോക്കി നിങ്ങളൊക്കെ ഞാൻ പറയാം. ഒരു മിനിറ്റ്, അതായത് ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ മുഴുവൻ ജീവിക്കുന്ന ആളുകളാണ്. അതെ, ഞാൻ പറഞ്ഞു, അത് താങ്കൾ പറഞ്ഞിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് അതിവിടെ എടുക്കാത്തത്.
ബാക്കിയൊക്കെ മനുഷ്യനിർമ്മിതമാണെന്നല്ലേ താങ്കൾ പറഞ്ഞ? തീർച്ചയായും മനുഷ്യനിർമ്മിതം. അതായത് ഇപ്പൊ ഹിന്ദുയിസം, ഇപ്പൊ ഹിന്ദു മതം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന മതം, അത് മനുഷ്യനിർമ്മിതമാണെന്നല്ലേ താങ്കൾ പറയുന്നത്? തീർച്ചയായും മനുഷ്യനിർമ്മിതം. അതായത് ബ്രഹ്മാവ് ഒക്കെ ഒരു മനുഷ്യനാണെന്ന് അല്ലേ? എനിക്ക് അതില് ദൈവത്തിന്റെ കൺസെപ്റ്റ് ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. ഞാനതും കൂടി പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കാം. അതായത് തുടക്കം മുതൽ നമ്മൾ ഇതുവരെ പറഞ്ഞപ്പോ പല കാര്യങ്ങളിലും താങ്കൾ പറഞ്ഞ ആവർത്തിച്ചൊരു കാര്യമുണ്ട്, അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. എനിക്ക് താങ്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, നമ്മൾ ഇതേപോലെ ഒരു കാര്യം ഒരാള് ഒരു കൂട്ടം ആളുകൾ ചെയ്യുമ്പോ അവരെന്തിനായിരിക്കും അത് പറയുന്നത് അന്വേഷിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നല്ല കാര്യം, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നതാണ്. ശരി, എനിക്ക് എന്നാ അയച്ചോളൂ, ഇതാണ് എന്റെ നമ്പർ. വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറയാമോ? നമ്പർ ഞാൻ പറയുന്നില്ല, കാരണം അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിത് ഞാൻ അത് വാട്സ്ആപ്പിൽ അയച്ചു. നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടോ? ആ, ഉണ്ട്, ഇതേ നമ്പർ തന്നെയാണ്. ഫൈൻ ഫൈൻ, ഞങ്ങൾക്ക് ശരി. അപ്പോ നമ്മളെ എന്റെ ഈ ഹാപ്പിനെസിന്റെ തിയറിനെ പറ്റി അറിയാൻ വേണ്ടിട്ട് പറ്റുമെങ്കിൽ പ്രൊഫസ്റ്റ് വിസ്ഡം എന്ന് പറയുന്നത് ഞാൻ ഇത് സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലത് നമുക്ക് യോജിക്കുന്നതും ഉണ്ടായേക്കാം. വഫാസ് വിസ്ഡം എന്നാണത്, വഫാസ് വിസ്ഡം. അല്ല, ഞാൻ അതിനോടൊരു കാര്യം പറയാം. നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരാളുടെയും പേഴ്സണൽ ആയിട്ടുള്ള ബ്ലോഗിൽ പോയിട്ടല്ല. ഓക്കെ, അതിന് അതിന്റേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതോറിറ്റീസ് പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകൾ. അല്ല, പേഴ്സണൽ ഫിലോസഫി അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് വിവര ശേഖരണത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്, അൺബയാസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. ഇപ്പൊ WHO കണക്ക് നമുക്ക് എടുക്കാം, യൂണിസെഫിന്റെ കണക്ക് എടുക്കാം, അതുപോലെ അതൊക്കെ 100% ശരിയാണ്. ഇപ്പൊ ഈ ഹാപ്പിനെസിന്റെ വരെ കണക്ക് 100% ഞാൻ യോജിപ്പുള്ള ആളൊന്നുമല്ല. അത് അത് അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതായത് താങ്കളുടെ വാദപ്രകാരം ഹാപ്പിനെസ് ഇൻഡെക്സിലുള്ള 10 ആദ്യ രാജ്യങ്ങളിൽ ഒരു രാജ്യം പോലും, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയി എന്ന് താങ്കൾ വിശ്വസിക്കുന്ന ഒരു രാജ്യം പോലും അതിനകത്ത് ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അമേരിക്കയെ കണ്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, ആ 10 രാജ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ 10 രാജ്യങ്ങളിൽ ഏതാണ് ഡെവലപ്ഡ് അല്ലാത്തത് എന്ന് ചോദിച്ചിട്ട് താങ്കൾക്ക് അറിയില്ലായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നതിന് മുന്നേ അതിന്റെ ഒരു ഹോംവർക്ക് നമ്മൾ നടത്തിയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മളത് പറയുമ്പോ നമ്മൾ ആ പറയുന്നതിന്റെ പിന്നിൽ ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ടാവും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടി അവിടെ വരണം. അതിനു പകരം ഇസ്ലാമിനെ വിമർശിക്കുന്ന എക്സ് മുസ്ലിംസ് മുഴുവൻ ഖുർആനും ഹദീസും മുഴുവൻ പഠിക്കാതെയാണ് ഇത് പറയണെന്നൊക്കെ പറയുമ്പോ അത് കുറച്ച് കടന്ന കഴിയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു. മുഴുവൻ മുസ്ലിങ്ങളും ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. അതായത് എക്സ് മുസ്ലിംസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, എക്സ് മുസ്ലിംസ്, എക്സ് താങ്കൾ വിട്ടുപോയി കേൾക്കാൻ, അതാണ് എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെയാണ് മനസ്സിലാക്കാതെയാണ് എന്ന് പറയുന്ന വാദം. അല്ല, നന്നായി പഠിച്ചാളും ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. ചേങ്ങനൂര് അത്യാവശ്യം പഠിച്ചാളന്നെ. ഇനി ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി താങ്കൾ ആദ്യമേ സമ്മതിച്ച കാര്യമുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇസ്ലാമിന്റെ ABCD Z വരെ പഠിക്കേണ്ട കാര്യമില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഒരിക്കലുമില്ല, ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞു. അതേപോലെ റെസ്പോൺസിബിലിറ്റീസ് വേറെയുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലിപ്പോ ഫാത്തിഹ ചൊല്ലുന്ന സമയത്ത് അതിലൊരു മിസ്റ്റേക്ക് കണ്ടാൽ അത് മാത്രം മതി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ. ഓക്കെ, അല്ലാതെ അവിടെ സൂറത്തു നാസിലെ ഒരു തെറ്റും കൂടി കണ്ടിട്ടേ പുറത്തു പോകാൻ പാടുള്ളൂ എന്ന് താങ്കൾക്ക് വാശി പിടിക്കാൻ കഴിയില്ല. ഒരു മുസ്ലിമിന് വാശി പിടിക്കാൻ കഴിയില്ല. ഫാത്തിഹയിൽ തന്നെ മനുഷ്യനെ വിഭജിക്കുന്നുണ്ട്. ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ മുഴുവൻ മോശക്കാരാണെന്നും വഴിപിഴച്ചവരാണെന്നും എന്നുമുള്ള അധിക്ഷേപവും അശ്ലീലവുമാണ് ഫാത്തിഹയിൽ എഴുതിയിരിക്കുന്നത്. താങ്കൾക്ക് ഉണ്ടാവണമെന്നില്ല. ഖുർആനിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൈലിൽ മഗ്ളൂബി അലൈഹിം എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകൾ മുഴുവൻ വഴി വിളച്ചവരാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അല്ല, വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഇസ്ലാം ഇറക്കിയിരിക്കുന്നത്, ഖുർആൻ ഇറക്കിയിരിക്കുന്നത് അറബി ഭാഷയിലാണെന്നും അത് മനുഷ്യന്മാർക്ക് മുഴുവൻ മനസ്സിലാക്കാനുള്ള ഭാഷയിലാണ് എന്നും വളരെ സിമ്പിൾ ആണ് എന്നും അത് അറബികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും അതിനകത്ത് ഖുർആൻ എഴുതിയിട്ടുണ്ട്.
പക്ഷെ എന്നിട്ടും നമ്മളത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പഠിക്കുമ്പോൾ അത് പരിഭാഷയുടെ പരിമിതിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അള്ളാഹുവിന് എന്നാൽ എല്ലാ ഭാഷയിലും ഓരോ ഖുർആൻ കണ്ട് ഇറക്കിക്കൂടായിരുന്നോ? അതെന്താ ചെയ്യാഞ്ഞത്? എന്നിട്ട് പിന്നെ അങ്ങനെ ഇറക്കിയിരുന്നെങ്കിൽ ഈ ഭാഷയുടെ പരിമിതിയാണ് പറയുന്നത്? ഒരു അള്ളാഹുവിന് സാധിക്കാത്ത കാര്യമാണോ, ഒരു അള്ളാഹുവിന് സാധിക്കാത്ത കാര്യമാണോ 7000 ഭാഷയിൽ ഓരോ ഖുർആൻ ഇറക്കുക എന്നുള്ളത്? അല്ല, ഞാൻ ചോദിക്കുകയാണ്. കാരണം ഭാഷയുടെ പരിമിതിയാണ് എന്ന് താങ്കൾ പറയുമ്പോ ഞാൻ ചോദിക്കുന്നത്, ആ ഭാഷയിൽ ഒരു ഖുർആൻ ഇറക്കാമായിരുന്നില്ലേ അള്ളാഹുവിന്? ലോകത്തിലെ 7000 ഭാഷയിൽ ഖുർആൻ ഇറക്കാനൊക്കെ കഴിയും, കഴിവുള്ളവൻ. അപ്പൊ പിന്നെ നമ്മൾ അത് ഇറക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാം. അത് ഞാൻ പറഞ്ഞുതരാം, മറുപടി തരാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഇറക്കാഞ്ഞെന്നുള്ളത്. കാരണം അത് അള്ളാഹു എന്ന് പറയുന്ന ദൈവം അല്ല ഇറക്കിയത്, ആ അള്ളാഹു ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ആ മനുഷ്യൻ അറബി മാത്രമേ അറിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, മനുഷ്യന്മാരെഴുതിയ മുഹമ്മദ് നബിയുടെ അവസരവാദങ്ങൾ മാത്രമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിനകത്ത് ദൈവികം എന്ന് പറയുന്ന ഒരു സാധനമില്ല അതിനകത്ത്. ഓക്കെ, അതിന് ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അത് ക്ലിയർ ആവാൻ. അല്ല, ഞാനത് അല്ല, നമ്മളത് വിശ്വാസമായിട്ട് പോണ്ട. ഞാനത് വിശ്വാസമല്ല, ഞാൻ ഖുർആൻ ദൈവികമല്ല എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പുറത്തല്ല, ഫാക്ടിന്റെ പുറത്താണ്. അതായത് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തരികയാണെന്നല്ലേ വിശ്വാസം അല്ലേ? അതായത് ഇതൊക്കെ മുന്നേ എഴുതി വെച്ച സംഗതിയാണ് ഖുർആൻ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു ഓർഡർ ഇറക്കുന്നു എന്നിട്ട് പിന്നെ അത് അബ്രോഗേറ്റ് ചെയ്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് തിരുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു ദൈവത്തിന് ഉണ്ടാവുന്നത്? എന്താണ് അതിന്ന് നമ്മൾ മനസ്സിലാക്കുക? നബിയെ കാണാൻ വരുന്ന ആളുകൾ നബിക്ക് കാണിക്ക വെക്കണമെന്ന് ഖുർആനി പറയുന്നു. ഓക്കെ, അങ്ങനെ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ഇറക്കുന്നു. കാണിക്ക വെക്കൽ നിർബന്ധമാണ് ഇസ്ലാമിൽ, 5 റൂൾ. കേൾക്കട്ടെ കേൾക്കട്ടെ, താങ്കൾ പറയുന്നത് കേൾക്കാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പൊ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കുന്നു. അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമാണ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കുന്നു. അങ്ങനെ ആയത്തിറക്കിയതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് നബിയെ സ്ഥിരമായിട്ട് കാണാൻ വന്നിരുന്ന പല ആളുകളും വരാതെയായി. അങ്ങനെ സ്വന്തം അലി പോലും, സ്വന്തം വീട്ടിലുള്ള അലി പോലും കാണാൻ വരാത്ത അവസ്ഥ. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് നബിയെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. അതെ. ഓക്കെ, അപ്പൊ അത് അലി ബോധിപ്പിക്കുകയാണ്. അപ്പൊ ആ അലി എന്നിട്ട് പറയാണ്, ഈ കാണിക്ക വെക്കണം എന്ന് പറഞ്ഞ സംഗതി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അവർക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു സംസാരം വരികയും അതിന്റെ ഭാഗമായിട്ട് അടുത്ത ആയത്തിറങ്ങാണ് കാണിക്ക വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നായി. ഓക്കെ, അപ്പോ നിങ്ങൾ പറയാം ഈ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഇങ്ങനെ എഴുതി ഇറക്കുന്നു എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥയും അവരുടെ പോക്കറ്റിന്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് ഇറക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇത് ദൈവത്തിന് പറ്റി പണിയാണോ? ഇതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. ഇത് എന്റെ ലോജിക്കല്ല, ഇത് തഫ്സീറിലുള്ള കാര്യമാണ്. ലോജിക്കല്ല ഇത്, തഫ്സീറിൽ വേണമെന്നില്ല, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ഞാൻ തഫ്സീറിലുള്ള കാര്യം പറഞ്ഞ, ഇത് തഫ്സീറിലുള്ള കാര്യമാണ്. താങ്കൾ അത് കണ്ടു നോക്കൂ, വായിച്ചു നോക്കൂ. താങ്കൾ അത് അറിഞ്ഞിട്ടില്ല, അത് അറിയാത്തതുകൊണ്ടാണ്. ഞാനേ നിങ്ങളുമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കുറച്ച് കൂടുതൽ പഠിക്കാൻ ഒരിക്കൽ അവസരം കിട്ടിയിട്ടുണ്ട്. ചിന്തിക്കാത്ത മേഖലയിലാണ് നിങ്ങളെ ചിന്ത പോയിരിക്കുന്നത്. ഈ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണേ. ആ ചിന്ത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദൃഷ്ടാന്തം കിട്ടി ഇതിന് പുറത്തു കിടക്കേണ്ടി വന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ്. ലോകത്ത് ഞാൻ പറഞ്ഞു ചോദിക്കാം, കേരളം എടുക്ക ഒരു ജിയോഗ്രാഫി, കേരളത്തിൽ എക്സ് മുസ്ലിംസ് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണമാണോ താങ്കൾക്ക് വേണ്ട? ഉണ്ടാവും അല്ല, അത് പറയാറായിട്ടില്ല. ഭൂരിപക്ഷത്തിന്റെ യുക്തിയും ന്യൂനപക്ഷത്തിന്റെ യുക്തിയും നോക്കാലോ. അപ്പീൽ ടു പോപ്പുലേഷൻ അല്ലെങ്കിൽ അപ്പീൽ ടു നമ്പർ എന്ന് പറയുന്നത് ഒരു ന്യായ വൈകല്യമാണ്, അതിന്റെ പിന്നാലെ നമ്മൾ പോകാറില്ല. അങ്ങനെ താങ്കൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് വാദമുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്ത് 25% താഴെ ലോകത്തിൽ വേണ്ടേ, നമുക്ക് മതത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ലോകത്തിൽ 25% താഴെ ആളുകൾ മാത്രമാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നുള്ളൂ, ബാക്കി 75% ആളുകൾ. ഓക്കെ, അപ്പോ ഓക്കെ, ലോകത്ത് ഭൂരിഭാഗം ആളുകൾ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അപ്പൊ താങ്കൾ ഈ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ പിന്നാലെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്ലാം ഓൺ ദ സ്പോട്ട് റദ്ദായി. ഏതൊക്കെ സ്ഥലത്താണ് അത് ബാധകമാവുന്നതെന്നൊന്ന് പറയാവോ? ഒരു രണ്ട് എക്സാമ്പിൾ ഞാൻ ചില കാര്യത്തിന് ഒരു രണ്ട് ഉദാഹരണം പറയൂ. ഏതൊക്കെ ഉദാഹരണം പറഞ്ഞു?
അല്ല, ഒരു രണ്ടുദാഹരണം പറയാലോ. എന്തിന്? ഏത് ഏത് മേഖലയിലാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നുള്ളത്? മതവിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഭൂരിപക്ഷ പ്രകാരം ആകാവുന്നതാണ്. അതാ എവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതെങ്ങനെയാ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാമിൽ അഞ്ചു വീതി ഉണ്ടെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഓക്കെ. അതില് ഹലാലി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ പള്ളി കമ്മിറ്റി കൂടിയപ്പോ രാത്രി മദ്രസ വേണമെന്ന് വേണ്ട എന്ന അഭിപ്രായ വ്യത്യാസം വന്നു. ഞാൻ രാത്രി മദ്രസ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഭൂരിപക്ഷം വേണ്ടെന്ന അഭിപ്രായക്കാരുമായിരുന്നു അത് പാസ്സാവുകയും ചെയ്തു. അവിടെ ഭൂരിപക്ഷ പ്രകാരം തീരുമാനിക്കാനല്ലാതെ മാർഗം എന്റെ വീട്ടിലത്തെ കാര്യമല്ലല്ലോ. ഓക്കെ. ഞാൻ അഗ്രി ചെയ്തു. ഞാൻ എന്റെ ബ്രദർ ഇപ്പൊ താങ്കൾ ആ ചെയ്ത ആ ഒരു പ്രോസസ്സിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ. ഡെമോക്രസി ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് മാത്രമല്ല, ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഏറ്റവും നല്ല വ്യവസ്ഥ. അല്ല, ഡെമോക്രസി ദൈവം കണ്ടുപിടിച്ചതല്ല, അത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. ഓക്കെ. മതങ്ങളെല്ലാം തന്നെ ഫാഷിസ്റ്റ് ആണ്. ഇസ്ലാം ഒരു നമ്പർ വൺ ഫാഷിസ്റ്റ് ആണ്. അവിടെ ഓട്ടോക്രസി ഉണ്ട്. നിർവചനം എന്താണ്? ഓ, ഒരുപാട് ഒരുപാട് അതെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ഫാഷിസത്തിന്. ഒരു സംഗതി ഫാഷിസം ആണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് അപരവൽക്കരണം, ഏലിയനേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ശത്രുവിനെ മുന്നിൽ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് അവന് നേരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് വരുത്തി തീർക്കുക. ഏത് നേരവും ആ ശത്രുവിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഫാഷിസത്തിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയാണ്. ഇസ്ലാമിൽ അത് വളരെ വ്യക്തമാണ്. ഇസ്ലാം നിലനിന്നതും വളർന്നതും പന്തലിച്ചതും എല്ലാം തന്നെ ജൂത വിരുദ്ധതയിലാണ്. അല്ലാന്ന് താങ്കൾക്ക് വാദമുണ്ടോ? ഒന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫാത്തിഹ തന്നെ എടുക്കുക. ലോകത്തെ ജനങ്ങളെ മുഴുവൻ വഴിപിഴച്ചവരെന്നും നേർമാർഗികളെന്നും ആദ്യമായിട്ട് വേർതിരിച്ചത് ഈ ഒന്നാമത്തെ ഈ സൂറത്തിലാണ് അല്ലെ? അതൊരു ഫാഷിസം അല്ലേ? ഞാൻ അതിനെ ഫാഷിസം. വളരെ സിമ്പിൾ അല്ലേ? അപരവൽക്കരണം ഉണ്ടോ ഇല്ലേ? അപരവൽക്കരണം ഉണ്ടെങ്കിൽ അത് ഫാഷിസമാണ്. ഡെമോക്രസിയിൽ അപരവൽക്കരണം ഇല്ല. BJP-ക്കാരൻ ശത്രുവായിട്ടല്ല കോൺഗ്രസ്സുകാരൻ കാണുന്നത്, അതൊരു മറ്റൊരു പാർട്ടി ആയിട്ടാണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പാർട്ടി ആയിട്ടാണ് കാണുന്നത്. അതേസമയം RSS-നെ നമ്മൾ കാണുന്നത് ഫാഷിസമായിട്ടാണ്. കാരണം അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ അപരവൽക്കരിച്ച് അവർ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന ആളുകളാണ്. കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെയാണ്, ഫാഷിസമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നു. ഓക്കെ. ഇസ്ലാമും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫാഷിസം എന്ന് പറയുന്ന ഡെഫിനിഷൻ നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് RSS-നെ നമ്മൾ കേറ്റുന്നു, കമ്മ്യൂണിസത്തെ നമ്മൾ കേറ്റുന്നു, ഇസ്ലാമിനെ നമ്മൾ കേറ്റും. ഓക്കെ, മൂന്നിനും കേറ്റി. സിമ്പിൾ ആണ്. അപ്പൊ ഏതായാലും താങ്കളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പ്രതികരണം ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ. നമ്മളിപ്പോ സംസാരിച്ചിട്ട് ഏതാണ്ട് 57 മിനിറ്റും ഒരു 40-45 സെക്കൻഡും ഉണ്ടാവും. അപ്പൊ ഇത് കട്ട് ചെയ്യാതെ തന്നെ ഇടും. അതെ, യൂട്യൂബില് പബ്ലിഷ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഇത് ആളുകൾ അറിയണല്ലോ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി സംസാരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കുറെ സ്ഥലത്തേക്ക് ചിന്തിക്കാനൊരു അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നതാണ് ദൃഷ്ടാന്തം എന്നുള്ള കാര്യം മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.